നമസ്കാരം കോഴിക്കോട് ജില്ലയിലെ മേമുണ്ട ഹൈസ്കൂൾ അവിടുത്തെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഒരു നാടകം ആ നാടകത്തിൻ്റെ പേര് ബൗണ്ടറി എന്നാണ് അതിനാണ് മലയാള നാടക മത്സരത്തിൽ ഒന്നാം സമ്മാനം കിട്ടിയിരിക്കുന്നത് ആ നാടകം എല്ലാവരും കാണേണ്ട നാടകമാണ് കാരണം അതിൻ്റെ പ്രത്യേകത കൊണ്ടല്ല അതിൽ ആ കുട്ടികളുടെ വായിൽ തിരികെ വെച്ചുകൊണ്ട് ചില ഡയലോഗുകൾ അതിൻ്റെ പിന്നണിയിലുള്ളവർ പറയിപ്പിച്ചിട്ടുണ്ട് അതാണ് കാണേണ്ടത് ആദ്യം നമുക്കതൊന്ന് കണ്ടുനോക്കാം െ അർജന്റീന ജയിക്കുമ്പോ ഞമ്മൾ ആർത്തും ഇംഗ്ലണ്ടും ജയിക്കുമ്പോ ഞമ്മള് കൈയടിക്കാറില്ല പിന്നെന്താ പാകിസ്ഥാൻ ജയിക്കുമ്പോ കൈയടിച്ച മാത്രം ഇത്ര പ്രശ്നം മോളെ എന്റെ കുട്ടി ചിന്തിക്കുന്ന പോലെ ഇങ്ങനെ മാത്രം നാട് വളർന്നിട്ടില്ല ഉമ്മ ഉമ്മ ഈ ഭൂമിയിലെ ും എങ്ങനെയുണ്ട് വളരെ വികാര വിക്ഷോഭത്തോടെ ആ കുട്ടിയും അതിന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന കുട്ടിയുടെ മുഖത്തെ ഭാവമൊക്കെ കണ്ടില്ലേ ആ കുട്ടികളെ കൊണ്ട് പറയിപ്പിച്ചിരിക്കുകയാണ് പാകിസ്ഥാന് കിജയി വിളിച്ചാൽ എന്താണ് കുഴപ്പമെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഒരുപക്ഷെ ഈ കുട്ടി കുറേ കൂടെയൊക്കെ മുതിർന്നതിന് ശേഷം ഇത് അന്ന് കാണുകയാണെങ്കിൽ അയ്യോ ഞാനത് അന്ന് എന്ത് അർത്ഥത്തിലാണ് പറഞ്ഞത് എന്നോർത്ത് ഒരുപക്ഷെ അന്ന് നാണം കെട്ട് തലകുനിച്ചേക്കാം ഇനി ആ കുട്ടിക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അർജന്റീനക്ക് അർജൻറ്റീന നന്നായിട്ട് കളിച്ചാൽ മെസ്സി നന്നായിട്ട് കളിച്ചാൽ മെസ്സിക്ക് ഇവിടെ കട്ടൗട്ട് വെക്കും അർജൻറ്റീന ജയിച്ചാൽ കീജയും വിളിക്കും ഒരു കുഴപ്പമില്ല ബ്രസീലിനും അതുപോലെ തന്നെ പോർച്ചുഗലിനും അതുപോലെ തന്നെ ഇംഗ്ലണ്ടിനും അതുപോലെ തന്നെ എന്തിനു കൂടുതൽ പറയുന്നു റഷ്യ ആണല്ലോ അതുപോലെ തന്നെ അല്ലെങ്കിൽ സൗദി അറേബ്യ ആവട്ടെ യു എ ഇ ആവട്ടെ അവർക്കൊക്കെ ടീമുണ്ടെങ്കിലും ഒരുപക്ഷെ ഇന്ത്യക്കാർ കി ജയി വിളിക്കും അവർക്ക് കൈയടിക്കും എന്നാൽ പാക്കിസ്ഥാൻ വേണ്ടി വിളിക്കില്ല അതിൻ്റെ കാരണം മോക്ക് മോക്കറിഞ്ഞോടെ പറഞ്ഞുതരാം കാരണം ഈ ആദ്യം പറഞ്ഞ രാജ്യങ്ങളൊന്നും ഇന്ത്യയുടെ അതിരു മാന്തം വരാറില്ല ഇന്ത്യൻ പട്ടാളക്കാരെ ഒതുക്കത്തിന് കിട്ടിയാൽ പിടിച്ചുകൊണ്ടുപോയി കൊന്ന് തല വെട്ടിയെടുത്തുകൊണ്ട് പോവാറില്ല ഇതിനകം തന്നെ മൂന്ന് തവണ യുദ്ധത്തിന് വന്നു കഴിഞ്ഞു പാക്കിസ്ഥാൻ അങ്ങനെയുള്ള ഒരു പാക്കിസ്ഥാന് കി ജയി വിളിക്കാൻ ഇന്ത്യയിൽ ജീവിക്കുന്ന ദേശാഭിമാനിയായിട്ടുള്ള ഒരു ഇന്ത്യക്കാരനും സൗകര്യമില്ല എന്ന് തന്നെ പറയാനുള്ളൂ മോൾ വേണേ വിളിച്ചോളൂ മോൾ വിളിക്കും കാരണം ഈ ഡയലോഗ് കേൾക്കുമ്പോഴേ അറിയാം ഏതോ അന്തം കമ്മി കുടുംബത്തിലുള്ളതാണെന്ന് പിന്നെ അതിർത്തികളെ പറ്റിയൊക്കെ പറഞ്ഞല്ലോ ബൗണ്ടറി എന്നാണല്ലോ സംഗതി പേര് തന്നെ നാടകത്തിൻ്റെ എ കെ സെൻറ്ററിൻ്റെ മതിൽ കെട്ടിവെച്ചിട്ടാണ് മോളെ കൊണ്ട് ഈ ഡയലോഗ് അവർ വായിൽ തിരികെ തന്ന് പറയിപ്പിച്ചത് എന്ന് ഓർക്കണം ആദ്യം ആ മതിൽ പൊളിച്ചു കളഞ്ഞിട്ട് ഡൈലോഗ് പറയാം എന്നിട്ട് രാജ്യങ്ങളുടെ അതിർത്തി വേണമോ വേണ്ടയോ എന്നതിനെപ്പറ്റി തീരുമാനമെടുക്കാം ഇനി ഇതേ ഹൈസ്കൂൾ കൃത്യമായിട്ട് പറഞ്ഞ നാല് വർഷത്തിന് മുമ്പ് അവിടെ ഒരു നാടകം ഇതേപോലെ അവർ അരങ്ങേറിയിരുന്നു ആ നാടകത്തിൻ്റെ പേര് കിത്താബ് എന്നായിരുന്നു സ്ത്രീകൾക്ക് അതായത് മുസ്ലിം സ്ത്രീകൾക്ക് ബാങ്ക് വിളിക്കണം പിന്നെ പള്ളിയിൽ നിസ്കരിക്കാൻ പോകണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പ്രതിപാദിക്കുന്ന ഒരു നാടകമായിരുന്നു വിവാദമായപ്പോൾ ആ നാടകവും പിൻവലിച്ചുകൊണ്ട് മാപ്പ് പറഞ്ഞു പോയ അതേ സ്കൂൾ തന്നെയാണ് പുതിയ അഭ്യാസവുമായിട്ട് വന്നിരിക്കുന്നത് അവരുടെ പ്രശ്നം പാകിസ്ഥാൻ ഇന്ത്യക്കാർ ഈ ജയി വിളിക്കുന്നില്ല എന്നതാണ് അവരുടെ പ്രശ്നം എന്നിട്ട് മറുപടിയായിട്ട് ഉമ്മ പറയുന്നു ഈ രാജ്യത്തിന് ആളുകൾ കാണത്ര കുഴപ്പം അവരുടെ മനസ്സ് അതിന് പാകമായിട്ടില്ല എന്ന് എങ്ങനെ പാകമാവും എങ്ങനെ പാകമാവും കുട്ടികളെ നമ്മുടെ സൈനികരെ തക്കം കിട്ടിയ കൊല്ലുകയും അവരുടെ തലവെട്ടിയെടുത്തുകൊണ്ട് പോവുകയും കിട്ടുമ്പോൾ കിട്ടുമ്പോഴെല്ലാം തക്കം കിട്ടുമ്പോഴെല്ലാം അതിർത്തി വഴി ഭീകരരെ നമ്മുടെ രാജ്യത്തേക്ക് കുത്തിക്കയറ്റുകയും വിടുകയും ചെയ്യുന്ന നമ്മളോട് ഇതിനൊക്കെ മൂന്ന് യുദ്ധങ്ങൾ നടത്തിയിട്ടുള്ള ആ പാകിസ്ഥാനെ എങ്ങനെ കീജയി വിളിക്കാൻ തോന്നും ഇത് തന്നെയാണ് അതിനുള്ള ഉത്തരം അതുകൊണ്ട് തന്നെ ലോകത്ത് മറ്റ് ഏത് രാജ്യത്തിന് ഇന്ത്യ കീജയി വിളിച്ചാലും പാകിസ്ഥാനെ വിളിക്കില്ല ഇനി നിങ്ങളോട് വേറൊരു ചോദ്യം ചോദിക്കാം പാകിസ്ഥാനെ നിങ്ങൾ കി ജെയി വിളിക്കുമല്ലോ ലളിതമായിട്ട് ചോദിക്കട്ടെ ഇസ്രയേൽ ജയിച്ചാൽ നിങ്ങൾ ഇസ്രയേലിന് കി ജയി വിളിക്കുമോ ഇല്ല അവിടെയാണ് അതിൻ്റെ കഥ ഇരിക്കുന്നത് ഇസ്രായേൽ ജയിച്ചാൽ ഇസ്രായേലിനോട് നിങ്ങൾ കി ജയി വിളിക്കില്ല അമേരിക്ക ജയിച്ചാൽ വിളിക്കുമോ വിളിക്കില്ല ചില കാര്യങ്ങളൊക്കെ കൃത്യമായും ചില മഞ്ഞ കൂടെ മാത്രമേ നിങ്ങൾ നോക്കി കാണാറുള്ളൂ എന്നതിന് ഇതിലും കൂടുതൽ തെളിവ് വേണോ വേണ്ട വെബ് ഡെസ്ക് തൈ ബൈ ഡിമോസ് ഫർണിച്ചർ ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്